എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അടുത്ത മാസം 3 മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സർക്കുലർ ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കാൻ നിർദ്ദേശം. എന്നാൽ ഇന്ന് എല്ലാ പള്ളികളിലും സർക്കുലർ കത്തിക്കുമെന്നാണ് വിമത വിഭാഗം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂരിഭാഗം പള്ളികളിലും സഭാ നേതൃത്വം നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന ഇതുവരെ നടപ്പാക്കാനായിട്ടില്ല. തർക്കം നിലനിൽക്കുന്നതിനിടെ ചേർന്ന സിനഡ് യോഗത്തിലും പ്രശ്നപരിഹാരത്തിന് വഴി കണ്ടെത്തിയിട്ടില്ല. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു കോഫി വിത്ത് സുജയിൽ. ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. ഗുഡ് മോർണിംഗ് സുജയ. ഉഷാറല്ലേ കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നു എന്തായാലും. ഓക്കെ, അപ്പൊ ഈ ഏകീകൃത കുർബാന സർക്കുലറിൽ നിന്ന് നന്നായി പോകുമോ അതോ കത്തിക്കുമോ, എന്തായിരിക്കും സംഭവിക്കുക? കുർബാനയ്ക്ക് സമയമായല്ലോ. അതെന്തായാലും കാത്തിരുന്ന് കാണണം സുജിയ. പക്ഷേ ഈ ഏകീകൃത കുർബാന നടപ്പാക്കും, അത് പൂർണ്ണമായും നടപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിലാണ് സഭാ നേതൃത്വമുള്ളത്. അടുത്ത മാസം 3-ാം തീയതി, അതായത് സെൻറ് തോമസ് ദിനം മുതൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ പള്ളികളിലും ഏകീകൃത കുർബാന മാത്രമേ നടത്താവൂ എന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരും ഒരു സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് ലംഘിച്ചാൽ ആ ലംഘിക്കുന്ന വൈദികർക്കെതിരെ ഇനിയൊരു മുന്നറിയിപ്പ് പോലുമില്ലാതെ അവരെ പുറത്താക്കും എന്നാണ് മുന്നറിയിപ്പ്. എന്തായാലും അതിന് മുന്നോടിയായാണ് ഇന്ന് എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ച് 350 പള്ളികളുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിൽ. ഇതിൽ ഏതാണ്ട് 10 പള്ളികളിൽ മാത്രമാണ് നിലവിൽ ഏകീകൃത കുർബാന നടക്കുന്നത്. മറ്റെല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ വിശ്വാസികളൊക്കെ തന്നെ ജനാഭിമുഖ കുർബാനയെ അനുകൂലിച്ചുകൊണ്ട് ഏകീകൃത കുർബാനയെ എതിർക്കുകയാണ്. അതേസമയം ഈ വിമത വിഭാഗം വൈദികരും വിശ്വാസികളും പറയുന്നത് മാർപ്പാപ്പയുടെ തീരുമാനത്തിന് എതിരായ ഒരു നടപടിയാണ് ഇത് എന്നാണ്. മാത്രവുമല്ല, ഇന്ന് സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് വിവിധ പള്ളികളിൽ പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും. എന്തായാലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം സിനഡ് യോഗം ചേർന്നിരുന്നു. പക്ഷേ ഈ സിനഡ് യോഗത്തിൽ ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്തില്ല. മാത്രവുമല്ല, ഏത് തരത്തിൽ സമാധാനപരമായി ഇത് കൊണ്ടുപോകാം എന്ന കാര്യത്തിലും ഒരു ധാരണയായിട്ടില്ല. 19-ാം തീയതിയും സിനഡ് യോഗം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇതിൽ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം വിശ്വാസികളും ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജൂലൈ 3 ശേഷം ഇത്തരത്തിലൊരു കൂട്ട നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കും ഈ ആരാധനാലയങ്ങളുടെ മുന്നോട്ടു പോക്കിനെ ബാധിക്കുക എന്നൊരാശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹം, മാമോദീസ തുടങ്ങിയ ചടങ്ങുകൾക്കൊക്കെ തന്നെ വൈദികർ ആവശ്യമാണ്. ഇത്തരത്തിൽ ഈ നടപടി നേരിടുന്ന വൈദികർ നടത്തുന്ന വിവാഹമടക്കമുള്ള ചടങ്ങുകൾ അസാധുവാകുമെന്നും ഈ നേരത്തെ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലൊരു കൂട്ട നടപടി ഉണ്ടായാൽ ഏത് തരത്തിലായിരിക്കും മറ്റു കാര്യങ്ങൾ നടക്കുക എന്നൊരാശങ്കയാണ് വിശ്വാസികളും മറ്റും പങ്കുവെക്കുന്നത്. എന്തായാലും ഇന്ന് വിവിധ പള്ളികളിൽ പ്രതിഷേധമുണ്ടാകും. അതേസമയം ഏതൊക്കെ പള്ളികളിൽ സർക്കുലർ പരസ്യമായി വായിക്കും എന്നതും കാത്തിരുന്ന് കാണണം സുജിയ. ഓക്കെ, നമുക്കപ്പോൾ അത് നിരീക്ഷിക്കാം. തുടർ വാർത്തകൾക്കായി വീണ്ടും എത്താം അർജുൻ മട്ടന്നൂരിലേക്ക്. അർജുനും ഒപ്പം നമ്മുടെ എൻ്റെ കൊച്ചി ടീമിന് ഗംഭീര ദിവസമാകട്ടെ, ഒരു സൂപ്പർ സൺഡേ ആകട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും.